ശക്തമായി വീശിയടിച്ച കാറ്റിൽ വാഴകൾ നശിച്ചതോടെ ദുരിതക്കയത്തിൽ ഒരു കുടുംബം. പറണ്ടോട് ചെറുവക്കോണം ശ്രീജ ഭവനിൽ സജിക്കും കുടുംബത്തിനുമാണ് പ്രദേശത്ത് വീശിയടിച്ച ശക്തമായ കാറ്റ് ഇനയായത്. 3 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് വാഴകളിൽ 4% കാറ്റത്ത് ഒടിഞ്ഞു വീണത്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് സജിയും ഭാര്യയും കുടുംബവും കഴിയുന്നത്. ഏറെ സ്വപ്നങ്ങൾ കണ്ടാണ് സജി ഇത്തവണ കൃഷി ഇറക്കിയത്. നനഞ്ഞൊലിക്കുന്ന വീട് നേരെയാക്കണമെന്നുള്ളതായിരുന്നു സജിയുടെ പ്രധാന ആഗ്രഹം. ഈ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ച ദുഃഖത്തിലാണ് സജിയും കുടുംബവും. ഞാൻ വാഴകൃഷി ചെയ്ത് നശിച്ച് ഇപ്പം കാറ്റിൽ കുറച്ച് എനിക്ക് വാഴ പോയി, 1100 മുഴം വാഴവളം പോയായിരുന്നു. ഇപ്പം എൻ്റെ കഷ്ടമാണ്, ദയനീയാവസ്ഥയാണ്. എൻ്റെ വീട് ഇതാണ്, എല്ലാം ഒടിഞ്ഞ് തറയിൽ നിലം പത്താറായി ഇരിക്കുകയാണ്. ഞാൻ ആകെ കഷ്ടത്തിലാണ്, ഉള്ള വാഴയും ഒടിഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് ഇനി അറിഞ്ഞുകൂടെ. ഇനി അത് ഒന്നേന്ന് പുതുക്കി പണിയണമെങ്കിലും ആ വാഴകൃഷി ഇനി ഒന്നേന്ന് കൊണ്ടുവരണമെങ്കിലും നല്ലൊരു എമൗണ്ട്, ഇനി 1 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും. ഇതിപ്പോൾ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ എനിക്കിപ്പോൾ 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ഉണ്ട്. എത്ര മുട വാഴയാണ് പോയത്? എനിക്ക് 1100 മുട വാഴ നഷ്ടം. ഞാനും കുടുംബശ്രീന്ന് 80,000 രൂപ ലോൺ എടുത്താണ് ഇതിനു വേണ്ടി കൊടുത്തത്. പിന്നെ അല്ലാതെ ഒരു 30,000 രൂപ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ബാങ്ക് മുത്തൂറ്റ് ഇസാഫ് ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ലോൺ എടുത്താണ് ഇത് ചെയ്തത്. ഒരുപാട് കഷ്ടപ്പെട്ടത് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ആയതിൽ ഒരുപാട് വിഷമമുണ്ട്. രാത്രിയോ പകലോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്. കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ ഈ കുടുംബത്തിന് അർഹമായ സഹായം ലഭിക്കേണ്ടതാണെന്ന് CPI നേതാവ് MS റഷീദും വ്യക്തമാക്കി. കോഴിക്കോട് പഞ്ചായത്തിലെ ചെറുവക്കോണം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നമ്മളൊരു ഇവിടുത്തെ ഏറ്റവും നല്ല കർഷകൻ, കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിലെയും കോഴിക്കോട് കൃഷിഭവനിലെയും നല്ലൊരു കർഷകനായിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു ക്ഷീര കർഷകനായിട്ടുള്ള സജി എന്ന് പറയുന്ന ഒരാൾ കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. ഈ 1.5 ഏക്കർ 60 സെൻറ്റ് വസ്തു പാട്ടത്തിനെടുത്ത് 2 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത് ഏത്തവാഴ കൃഷി ചെയ്യുക. ഈ 1 ഏക്കർ 60 സെൻറ്റ് വസ്തുവിൽ 1800 മുട വാഴയാണ് നട്ടിട്ടുള്ളത്. അതിൽ ഇന്നലെ നടന്ന 21-ാം തീയതി നടന്ന കാറ്റിലും മഴയിലും പെട്ട് അതിൽ 1200 വാഴകൾ, കൊലച്ച വാഴകൾ, നാമ്പ് വന്ന് പുറത്ത് വന്ന വാഴകൾ, 1200 വാഴകൾ ഇന്നലത്തെ കാറ്റത്തും മഴയത്തും പൂർണ്ണമായിട്ട് നശിച്ച ഒരവസ്ഥയാണ് ഉള്ളത്. ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഭാര്യയുടെ പണയുരിപ്പ് ആഭരണങ്ങൾ, മക്കളെ കഴുത്തി കിടന്ന ആഭരണങ്ങൾ, അത് കൊണ്ടുവന്ന് സ്വകാര്യ ഫൈനാൻസിൽ പണയം വെച്ചാണ് അദ്ദേഹം ഈ കൃഷിഭൂമി എടുത്തത്. അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രതിഫലം ആഗ്രഹിക്കാതെ അദ്ദേഹത്തിനെ സഹായിക്കാനും തയ്യാറായി. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബശ്രീന്ന് വായ്പ എടുത്ത് ആ വായ്പയ്ക്ക് പുറമെ പിൻക്രോപ്പ്, മുത്തൂറ്റ് പോലുള്ള സ്വകാര്യ ഫൈനാൻസ് ഇടപാട് സ്ഥാപനങ്ങളായിട്ടുള്ള പിൻക്രോപ്പിൽ നിന്നും വായ്പ എടുത്ത് പലവരെയും പലിശയ്ക്ക് കൊടുത്താണ് ഈ കൃഷിഭൂമി വന്നത്. ആ കർഷകനെ ഇന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ആ കർഷകൻ്റെ ജീവിതം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ കർഷകനെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നതിനോടൊപ്പം അത് അടിയന്തരമായി ഈ കർഷകന് വീണ്ടും ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിൽ നല്ലൊരു കർഷകനായി നാട്ടിൽ പിന്നെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ പിറകിലോട്ട് പോക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്.